Hi everyone and welcome to my channel. Innu njan vannittullathu StarQ W6 pressure washer inde unboxing review aayittanu. Ee oru machine njangal Amazon nanu vaangiyathu. Appo idinte koodi oru nozzle setum pinne oru adapterum kooda vaangiyittundu. Appo idinte ella links njan thaale description box il idam. Nalla packaging aayirunnu motor inde adinte parts okke valare bhadramayittu rendu cardboards nathaaki adinathu thermocol okke vechittayirunnu. അപ്പോൾ നമുക്ക് ബോക്സിൽ ഉണ്ടായിരുന്ന ഓരോ പാർട്സും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ നമ്മൾ ബ്ലൂ കളർ കാണുന്നതാണ് നമ്മുടെ ഇൻഡക്ഷൻ മോട്ടർ. ഇത് അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. പക്ഷെ നമുക്ക് ഒരു കൈയിലൊക്കെ പൊക്കാവുന്നതേ ഉള്ളൂ. പിന്നെ കറുത്ത കളർ ബ്ലാക്ക് കളർ കാണുന്നതാണ് നമ്മുടെ ഹോസ് പൈപ്പ്. ഇത് 8 മീറ്റർ നീളമുണ്ട്. പിന്നെ യെല്ലോ കളർ കാണുന്നതാണ് നമ്മുടെ ഇൻലെറ്റ് പൈപ്പ്. പിന്നെ കാണുന്നതാണ് ഔട്ട്ലെറ്റ് ഗണ്ണും അതിൻ്റെ ഒരു എക്സ്റ്റെൻഡഡ് റോഡ് അറ്റാച്ച്മെൻറ്റും ആണ്. പിന്നെ ഒരു സ്പ്രേയർ അറ്റാച്ച്മെൻറ്റ്, രണ്ട് ഫിൽട്ടേഴ്സ്, ഒന്ന് ബക്കറ്റിലേക്ക് ഇടാനുള്ളതും പിന്നെ ഒന്ന് മോട്ടറിലേക്ക് ഫിക്സ് ചെയ്യാനുള്ളതും, പിന്നെ ഒരു അറ്റാച്ച്മെൻറ്റും, ഒരു പച്ച കളർ അറ്റാച്ച്മെൻറ്റ്. ഈ കാണുന്ന 5 ഡിഫറൻറ്റ് കളേഴ്സ് ഉള്ള നോസിൽസ് ഞങ്ങൾ അഡീഷണലി എക്സ്ട്രാ ഓർഡർ ചെയ്തതാണ്. അപ്പം നമ്മൾ പ്രഷർ വാഷർ മാത്രം ഓർഡർ ചെയ്യുകയാണെങ്കിൽ ഇത് നമ്മുടെ ബോക്സിൽ ഉണ്ടാവില്ല. ഇത് സെയിം സെല്ലർ ആയതുകൊണ്ടാണ് ഈ ഒരു ബോക്സിൽ തന്നെ അവർ സെൻഡ് ചെയ്തത്. ഈ നോസിൽസിൻ്റെയും പിന്നെ ഈ നോസിൽസ് ഗണ്ണിലേക്ക് ഫിക്സ് ചെയ്യാനുള്ള അഡാപ്റ്ററും ഞങ്ങൾ എക്സ്ട്രാ വാങ്ങിയതാണ്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും ലിങ്ക്സ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അപ്പോൾ നമുക്ക് ഈ പാർട്സ് ഒക്കെ എങ്ങനെയാണ് മോട്ടറിലേക്ക് ഫിക്സ് ചെയ്യേണ്ടത് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ ഇൻലെറ്റ് പൈപ്പിലേക്ക് ഒരു സൈഡിലേക്ക് ബക്കറ്റിലേക്ക് ഇടാനുള്ള ഫിൽറ്ററും മറ്റൊരു സൈഡിലേക്ക് ഞാൻ പറഞ്ഞ പച്ച കളർ അറ്റാച്ച്മെൻറ്റും ഫിക്സ് ചെയ്യാം. വീഡിയോയിൽ കാണുന്ന പോലെ ഫിക്സ് ചെയ്യാം. എന്നിട്ട് മോട്ടറിലേക്ക് മറ്റേ ഫിൽട്ടർ, ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഫിൽട്ടർ ഫിക്സ് ചെയ്തിട്ട് കൊടുക്കാം. എന്നിട്ട് ആ പച്ച കളർ അറ്റാച്ച്മെൻറ്റ് നമ്മുടെ ട്രാൻസ്പെറൻറ്റ് ഫിൽട്ടറിലേക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കൊരു സൗണ്ട് കേൾക്കും. പുള്ള് ചെയ്താൽ പുറത്ത് വരാത്ത രീതിയിൽ അതിനെ ഫിക്സ് ചെയ്തിട്ട് കൊടുക്കാം. ഗണ്ണിന്ന് മുൻഭാഗത്തുള്ള ഒരു പാർട്ട് റിമൂവ് ചെയ്തിട്ട് നമുക്ക് എക്സ്റ്റെൻഷൻ റോഡ് അതിലേക്ക് ഫിറ്റ് ചെയ്തിട്ട് കൊടുക്കാം. എന്നിട്ട് റിമൂവ് ചെയ്ത പാർട്ട് എക്സ്റ്റെൻഷൻ റോഡിലേക്ക് ഫിക്സ് ചെയ്തിട്ട് കൊടുക്കാം. ഗണ്ണിലേക്ക് ഹോസ് പൈപ്പിൻ്റെ ഒരു അറ്റം ഫിക്സ് ചെയ്ത് മറ്റേ അറ്റം മോട്ടറിലേക്ക് ഫിക്സ് ചെയ്തിട്ട് കൊടുക്കാം. പിന്നെ ഒരു സ്പ്രേയർ അറ്റാച്ച്മെൻറ്റ്, ഇത് കാറൊക്കെ വാഷ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ്. ഇനി നമുക്ക് ഈ മെഷീൻ ഒന്ന് വർക്ക് ചെയ്തിട്ട് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്തെന്ന് വെച്ചാൽ ഇതിൻ്റെ പവർ കോഡ് കുറച്ച് ചെറുതാണ്. ഒരു ബക്കറ്റിൽ വെള്ളം നിറച്ച് ഇൻലെറ്റ് പൈപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഏറ്റവും നല്ലത് സ്റ്റാൻഡിങ് വാട്ടറാണ്. റണ്ണിങ് വാട്ടറിനേക്കാളും നല്ലത് സ്റ്റാൻഡിങ് വാട്ടറാണ്. ഇതിന് സെൽഫ് സക്ഷൻ ടെക്നോളജി ഉണ്ട്. അതായത് നമ്മൾ പൈപ്പ് ഇട്ടേച്ച് കൊടുത്താൽ മതി, വെള്ളം മോട്ടർ തന്നെ പമ്പ് ചെയ്തോളും.
അപ്പൊ ഫസ്റ്റ് മോട്ടർ ഓൺ ആക്കിയതിനു ശേഷം നമുക്ക് പ്രൈം ചെയ്യാം. ഇതിൽ സെൽഫ് പ്രൈമിംഗ് ടെക്നോളജി ഉണ്ട് എന്നാണ് പറയുന്നത്. പക്ഷെ എന്നാലും നമുക്ക് നമ്മുടെ മെഷീൻ കുറേ കാലം റൺ ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് പ്രൈം ചെയ്യേണ്ടതാണ് എപ്പോഴും. അതായത് എയർ ബബിൾസ് റിമൂവ് ചെയ്യാനാണ്. അപ്പൊ ഗണ്ണിന്റെ എക്സ്റ്റൻഷൻ റോഡ് റിമൂവ് ചെയ്തിട്ട് ബബിൾസ് ഒക്കെ പോണത് വരെ, അതായത് കണ്ടിന്യൂസ് വെള്ളം വരുന്നത് വരെ വെള്ളം ഇങ്ങനെ കളയാം. വെള്ളം കണ്ടിന്യൂസ് ആയി വരാൻ തുടങ്ങിയതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള എക്സ്റ്റൻഷൻ റോഡും അതിൻ്റെ മറ്റേ പാർട്ടും കൂടെ ഫിക്സ് ചെയ്തിട്ട് ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്യാം. ഒരു കാര്യം നമ്മൾ വാഷർ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്തെന്ന് വെച്ചാൽ, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് മോട്ടർ ഓൺ ആക്കരുത്. അപ്പോൾ ഒരു 5 മിനിറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മിനിമം ഒരു 20 സെക്കൻഡ് ബ്രേക്ക് എങ്കിലും എടുക്കണം. കാറ് ക്ലീൻ ചെയ്യാൻ, പിന്നെ നമ്മുടെ ഇൻ്റർലോക്കൊക്കെ ക്ലീൻ ചെയ്യാൻ, പായലും പൂപ്പലും ഒക്കെ കളയാൻ നല്ല പ്രഷർ വാഷറാണിത്. വെള്ളത്തിന് നല്ല പ്രഷറുണ്ട്, നല്ലോണം ക്ലീൻ ആവുന്നുണ്ട് പായലൊക്കെ. ഗണ്ണിൻ്റെ അറ്റം തിരിക്കുമ്പോൾ നമുക്ക് ഇതുപോലെയുള്ള സ്പ്രേയറും ആക്കി വെള്ളം ഉപയോഗിക്കാൻ പറ്റും. നോസൽസും അഡാപ്റ്ററും ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണ്? അഡാപ്റ്റർ ബാക്കിലേക്കൊന്ന് പുഷ് ചെയ്ത് നോസൽ അതിലേക്ക് ഫിറ്റ് ചെയ്ത് ഗണ്ണിൻ്റെ അറ്റം ഊരി അതിലേക്കാണ് ഇത് ഫിക്സ് ചെയ്യേണ്ടത്. ഈ 5 നോസൽസും 5 ആംഗിൾസ് ആണ്. അപ്പം ഓരോ യൂസിനും നമുക്കിത് യൂസ് ചെയ്യാം. ബാത്റൂം ക്ലീൻ ചെയ്യാൻ, പിന്നെ കാർ വാഷ് ചെയ്യാൻ, ടൈൽസ് ക്ലീൻ ചെയ്യാൻ, എന്തിനും നമുക്ക് ഈ നോസൽസ് യൂസ് ചെയ്യാൻ പറ്റും. ഞങ്ങൾ നല്ല സാറ്റിസ്ഫൈഡ് ആണ് ഈ ഒരു പ്രോഡക്റ്റ് വെച്ചിട്ട്. അപ്പോൾ ഇതിന് നല്ല പ്രഷറുണ്ട്, നല്ല ക്ലീൻ ആവുന്നുണ്ട് കാറായാലും, പിന്നെ നമ്മുടെ ഇൻ്റർലോക്ക് ആയാലും, പിന്നെ മതിലായാലും, ആൽഗീസും പായലും പൂപ്പലും എല്ലാം നല്ലോണം ക്ലീൻ ആവുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കുറച്ച് ഡിസഡ്വാൻറ്റേജസ് പറയുകയാണെങ്കിൽ, ഇതിൻ്റെ പൈപ്പ്, ഹോസ് പൈപ്പ് 8 മീറ്ററേ ഉള്ളൂ. അപ്പോൾ അത് കുറച്ചും കൂടെ വലുതായിരുന്നെങ്കിൽ കുറച്ചും കൂടെ കൺവീനിയൻ്റ് ആയേനെ. പിന്നെ ഇതിൻ്റെ പവർ കോർഡും, അതും കുറച്ച് ചെറുതായിപ്പോയി. അപ്പോൾ അത് കുറച്ചും കൂടെ വലുതായിരുന്നെങ്കിൽ അതും കുറച്ചും കൂടെ കൺവീനിയൻ്റ് ആയേനെ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിൽ അതിനടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യാം. അപ്പോൾ വീണ്ടും നല്ല വീഡിയോസായിട്ട് വരുന്നതാണ്. അതുവരേക്ക് ബൈ, ടേക്ക് കെയർ, സ്റ്റേ സേഫ്.